റാദൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക മുളക് വറുത്തരച്ചിട്ടുള്ള കറിയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതിനുവേണ്ടി ഞാൻ ഒരു പാവയ്ക്ക നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയുള്ളി ഒരു 7 എണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി 1 എണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വാളമ്പുളി, അതിലേക്ക് ആവശ്യമുള്ള വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയുള്ള ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുള്ളി, പച്ചമുളക്, വേപ്പില, ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കാം. നന്നായി ഉള്ളി മുരിഞ്ഞ് വരട്ടെ. ഒരു ഉള്ളി മുരിഞ്ഞ് വരുമ്പോൾ പൊടികളിട്ട് നമുക്ക് വരട്ടാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ തീ കുറച്ച് വെക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ വറക്കാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിപ്പൊടിയിലും മുളക് പൊടിയൊക്കെ നല്ലോണം വറുത്ത് വരുമ്പോൾ പാവച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം. പാവയ്ക്ക നമുക്ക് കുറച്ച് നേരം വഴറ്റേണ്ടതുണ്ട്. ഈ വഴറ്റണേൽ തന്നെ കിടന്ന് പാവയ്ക്ക വേവേം ചെയ്യും. പിന്നെ ലാസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിനി ഉപ്പും കൂടി ഇട്ടെടുക്കാം. അമ്മയിൽ തേങ്ങ വറുത്തരയ്ക്കാനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുളകും മല്ലിമുളക് വറുത്തിട്ടിട്ട് പാവയ്ക്ക കറി ഉണ്ടാക്കുന്നത്. എന്തമാതിരി നല്ലോണം വഴന്ന് വരും പാവയ്ക്ക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടെടുക്കാം. ഈ തക്കാളിയും കൂടി ഇട്ടെടുക്കാം. നമുക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പൊടി വെള്ളം ഒഴിച്ചെടുക്കാം.
അധികം നേരം വേവണ്ടാവില്ല, കുറച്ചേരം കഴിഞ്ഞത് ശരിയായിക്കോളും. നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഈ വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വറ്റട്ടേടാ. നമുക്കിനി കടുക് താളിക്കാം. ഇന്ന് തന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കടുക് ഇട്ടെടുക്കാം. ടുക്കാം ഇനി മുളകും കൂടി ഇട്ടെടുക്കാം. വേപ്പൽ ഇട്ടെടുക്കായിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. കടുക് വറുത്തതായിട്ട് ഇപ്പൊ നമ്മുടെ പാവറ്റിക്കറി റെഡിയായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ വെക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ മല്ലി മുളകൊക്കെ വറുത്ത് ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ മുളക് കറി ഒരിക്കൽ നിങ്ങൾ വെച്ച് നോക്കണം. പിന്നെ എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക.